ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് മന്ത്രിയാവാനുള്ള ഒരു സാധ്യതയായിരുന്നു. അവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മന്ത്രിയാവാനുള്ള ഒരു സാധ്യതയായിരുന്നു അതിനകത്ത് അവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മന്ത്രിയാക്കണമെന്ന്. തന്നെ ആരെങ്കിലും ഒക്കെ ആക്കിയിട്ടേ എനിക്ക് സ്വസ്ഥായിട്ടിരിക്കാൻ പറ്റൂ. ഈ വാസുമ എന്നാ പറയണേ, ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ആക്കും. പക്ഷെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മന്ത്രിയാക്കണമെന്ന്. അപ്പൊ അതിനൊരു പരാജയപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ചീറ്റിപ്പോയല്ലേ. എന്ത് ചീറ്റിന്ന്? കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിലിരുന്നപ്പോഴാണ് ഈ ശരണ്യ മനോജ് ഒരു കവറിനകത്ത് ലെറ്റർ എഴുതി എന്റെ കയ്യെ കൊണ്ട് തന്നു. വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു. ശ്രീ ജോസ് കെ മാണിയുടെ പേര് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ചോദിച്ചു ഇത് 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 ഒരു മോശമായ പരിപാടിയായിരുന്നു. ഇനി നീ ഇങ്ങനത്തെ അദ്ദേഹം പറഞ്ഞ് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഏതായാലും സാറിന് മന്ത്രിയാവാൻ പറ്റിയില്ല. അത് മുഖ്യനെ എങ്ങനെയെങ്കിലും താരി ഇറക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു മുഖ്യ എന്ന് പറഞ്ഞ ആരെ ഉദ്ദേശം എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറാന്ന് പറഞ്ഞു. നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഈ ലെറ്റർ സരിതയെ വീട്ടിൽ കൊണ്ടുപോവുക. അത് എന്നിട്ട് ഈ പറഞ്ഞത് തന്നെ അത് അവരുടെ പൈപ്പറിൽ എഴുതി ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പത്രസമ്മേളനം നടത്താൻ പറഞ്ഞു. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ. ഈ ഡ്രാഫ്റ്റിംഗ് അതായത് ആ ലെറ്ററിന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചതാണ് ഈ രണ്ട് പേരുടെ പേര് കൂടെ എന്നിട്ട് ആഡ് ചെയ്ത് വന്നു. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ലേ. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസ്സുഖം. ഞാൻ ശരണ്യ മനോജിന്റെ ഇന്റർവ്യൂ ഞാൻ പല ചാനലുകളിലും കണ്ടു. അദ്ദേഹം ഇപ്പം പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദിവനോടും ഇന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധകനാണ്. മെയിൻ സൂത്രധാരൻ അതായത് ഇതിന്റെ ആദ്യമായിട്ട് എൻഡ് വരെ ഉള്ള സൂത്രധാരൻ എന്ന് പറഞ്ഞാല് അതെ നീയാണോ? അതെ ഞാനാണ്. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് പി ആയ പ്രദീപും ഈ ശരണ്യ മനോജുമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇതെന്റെ ഒരു നമ്പറാ? ഈ ഒരു ലൈംഗിക ആരോപണം പിടിച്ചോണ്ട് ഒരു ഗവൺമെന്റിനെ താരിട്ടിട്ട് വേറെ ഒരാളെ കേറാനുള്ള ശ്രമം അതിനകത്ത് ഫുള്ള് പേര് നടത്തിട്ടുള്ളൂ. അത് അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ.